ഗുജറാത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ബി ജെ പി ശക്തമായ മത്സരം നേരിടുന്ന മണ്ഡലമാണ് ഭറൂച്ച്. മുൻ കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് എംപിയുമായ മൻസുഖ് വാസവനാണ് ബി ജെ പി സ്ഥാനാർത്ഥി. ആം ആദ്മി പാർട്ടിയുടെ യുവ നേതാവ് ചൈതർ വാസവയാണ് ഇന്ത്യ സഖ്യത്തിനായി മത്സരിക്കുന്നത്. ഭറൂച്ചിൽ നിന്ന് സജിൻ ശോഭ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. സജിൻ, എന്താണ് ഗുജറാത്തിലെ സ്ഥിതി, എന്താണ് പൊതു രാഷ്ട്രീയ മണ്ഡലത്തിന്റെ പ്രത്യേകത? പി ജി, ഇന്നലെ സൂറത്തിലായിരുന്നു. സൂറത്തിൽ നിന്ന് ഇപ്പോൾ ഭറൂച്ച് എത്തിയിരിക്കുകയാണ്. സൂറത്തിൽ മത്സരമില്ല, തെരഞ്ഞെടുപ്പ് നേരത്തെ വിജയം പ്രഖ്യാപിച്ചു, വോട്ടെടുപ്പില്ല, പ്രചാരണങ്ങളിൽ. പക്ഷേ ഭറൂച്ചിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഭറൂച്ചിൽ ശക്തമായ മത്സരമാണ്. ഇന്ത്യ സഖ്യം ആദ്യമായി സംസ്ഥാനത്ത് ബി ജെ പിയെ നേരിടുന്ന ഒരു മത്സരം 2024 ലോക്സഭയിൽ. അത് ഏറ്റവും പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിനുള്ള മണ്ഡലമാണ് ഭറൂച്ച്. പ്രധാനപ്പെട്ട ആം ആദ്മിയുടെ യുവ നേതാവ് ചൈതർ വാസവയാണ്. ഒപ്പം ചൈതർ വാസവ മത്സര രംഗത്തുണ്ടെങ്കിൽ പോലും എതിരാളി ഏറെ ശക്തനാണ്. മുൻ കേന്ദ്രമന്ത്രിയാണ്. ഈ 1998 മുതൽ മണ്ഡലത്തെ തുടർച്ചയായി പ്രതിനിധീകരിക്കുന്ന മൻസുഖ് വാസവയാണ് എതിർ സ്ഥാനാർത്ഥി. വോട്ടുകളിൽ, അതായത് ചൈതർ വാസവയുടെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ ദിലീപ് വാസവ എന്ന ഭാരതീയ ആദിവാസി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും രംഗത്തുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ വാസവ പോരാട്ടത്തിനാണ് ഭറൂച്ച് ഒരുങ്ങുന്നത്. ഭറൂച്ചിൽ എന്തായാലും ഇന്ത്യ NDA പോരാട്ടമാണ്. പ്രധാനമായും ഭറൂച്ചിലെ നിർണായകമായ ഘടകം ആദിവാസി വോട്ടുകളാണ്. 38% ഭറൂച്ചിലെ ആദിവാസി വോട്ടുകൾ. ഈ മേഖലയിൽ പ്രധാനമായും ചർച്ചയാകുന്ന രണ്ട് വിഷയങ്ങൾ, ഒന്ന് യൂണിഫോം സിവിൽ കോഡാണ്. ഈ ആദിവാസി വിഭാഗങ്ങളെ യൂണിഫോം സിവിൽ കോഡ് ബാധിക്കില്ല എന്ന് പരസ്യമായി അമിത്ഷായ്ക്ക് ഭറൂച്ചിൽ വന്ന് പ്രചരണം നടത്തേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ന്യായ് പ്രഖ്യാപനങ്ങൾ, ആദിവാസി ന്യായ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഭറൂച്ചിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന ഒരു ചിത്രം കൂടി കോൺഗ്രസും പരിശോധിക്കുന്നു. അങ്ങനെ ആദിവാസി വോട്ടുകൾ നിർണായകമായ ഭറൂച്ചിലാണ് ഇന്ത്യ സഖ്യം ബി ജെ പി നേരിടുന്നത്. ശക്തമായ മത്സരം നടക്കുന്ന ഭറൂച്ച് എന്തായാലും മെയ് 7 വിധി എഴുതും. PG